ഇന്ന് നമുക്ക് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് ആരി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഓർഗൻസയ്ക്കകത്ത് സെൽഫായിട്ടുള്ള പ്രിൻറ്റഡ് ഡിസൈൻസും അതിനോടൊപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആരി എംബ്രോയിഡറിയും ചെയ്തിട്ടുള്ള കളക്ഷൻസാണ്. അപ്പം നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store. ഇത് ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്കിൽ ഓർഗൻസ വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വേഗം കളക്ഷനിലോട്ട് കാണാം. ഇൻ കേസ് ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, നമ്മൾ ലിങ്ക് മാനുവലി ഇട്ട് തരുന്നതായിരിക്കും. ഫസ്റ്റ് വരുന്നത് ഓർഗൻസ ബ്ലൂ കളറിലാണ്, ഉണ്ടോ? ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് സെൽഫായിട്ടുള്ള പ്രിൻറ്റിങ് ഡിസൈൻ, ബ്ലൂ കളറിനകത്ത് ബ്ലൂ കളറിൽ തന്നെ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺസ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ആരി എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്, ഉണ്ടോ? ഇതാണ് അതിൻ്റെ യോക്ക് പോർഷൻ വന്നേക്കുന്നത്, യോക്കോ ലോവറോ. എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മൾ ആ ബ്ലൂവിൻ്റെ ഷെയ്ഡിലുള്ള ഒരു ക്രോഷ്യോ ലെയ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് ഈ ലെയ്സ് കയ്യിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോവറിൽ വരുന്നത് പോലെയും പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ലോവറിൽ ആ എംബ്രോയിഡറി കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കാം, എങ്ങനെ വേണം. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ തന്നെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇനി എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടയും ഇതേപോലെ തന്നെ സെയിം ടോണിലുള്ള ദുപ്പട്ടയാണ്. അതിനകത്തും ഫുള്ളായിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുണ്ട്, ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതുകൊണ്ട് ആരി എംബ്രോയിഡറി ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതുകൊണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പിനകത്ത് ദുപ്പട്ടയ്ക്കകത്തുള്ള ഹൈലൈറ്റ്. ലോവർ പോർഷനിൽ ക്രോഷ്യോ ലെയ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടോ ദുപ്പട്ടയും നിൽക്കുന്നത്, ആ ബ്ലൂ ഷെയ്ഡിന് മാച്ച് ചെയ്തിട്ടുള്ള ബോട്ടം. ഇന്ന് ഇതിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം വേഗം കാണാവേ. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. അടുത്തത് വന്നേക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെയുള്ളൊരു സെറ്റാണ്, പീച്ച് പിങ്ക് കളറാണ്. അതിനകത്ത് മെറൂൺ കളറിലെ ബ്ലോക്ക് പ്രിൻറ്റും അതിനകത്ത് ആ മെറൂൺ കളറിലെ ആരി എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ലോവർ പോർഷനിൽ ക്രോഷ്യോ ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2x40 ടോപ്പിൻ്റെ ഫാബ്രിക്ക്, നമുക്കൊരു 46 inch ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന്. കൂടെ പെയർ ചെയ്തേക്കുന്നത് അതേ സെയിം ഡിസൈനിൽ തന്നെയുള്ള ഓർഗൻസ ഫാബ്രിക്കിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം, ഇതുണ്ട് ഈ അകത്ത് ഒരു പ്രിൻറ്റ് ഡിസൈൻ ഉണ്ട്, അതിൻ്റെ പുറത്ത് ഓറഞ്ച് കളറിലെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡിസൈനും മെറൂൺ കളറിലെ ബ്ലോക്ക് പ്രിൻറ്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എന്നെ ഇത് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്, ബോട്ടം വന്നേക്കുന്ന മാച്ചിങ് കോമ്പിനേഷൻ സെക്കൻഡ് സെറ്റ്. അടുത്തത് വരുന്നത് മോവ് ഷെയ്ഡാണ്. മോവ് ഷെയ്ഡിനകത്ത് ടോപ്പിനകത്ത് ആ മൂവിൻ്റെ ഒരു ടോണും കൂടെ ഡാർക്കർ ആയിട്ടുള്ള മൂവും ഒരു പിങ്കിഷ് ടോണിലുള്ളതാണ് അതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റും എംബ്രോയിഡറിയും വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ സെറ്റ്സ് കാണാനായിട്ട്. നമ്മൾ സാധാരണ വെയർ ചെയ്യുന്ന ഒരു ഇത് നമുക്ക് അതുപോലെ തന്നെ റെഗുലർ വെയർ ആയിട്ടും വെയർ ചെയ്യാം, ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും. പെൻസിൽ പാൻറ്റും ഷോർട്ടും ആയിട്ട് തയ്ക്കുവായിരുന്നുണ്ടെങ്കിൽ, ഐ മീൻ കുർത്ത ആയിട്ട് തയ്ക്കുവായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാം. ഓപ്പൺ നെക്ക്, ബോട്ട് നെക്ക്, അല്ലെങ്കിൽ ഓർഗൻസ ായത് കാരണം നമുക്ക് ബോട്ടനൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം പാറ്റേണിലുള്ള ദുപ്പട്ട, ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇത് പ്യുവർ ഓർഗൻസ അല്ല കേട്ടോ, സിന്തറ്റിക് ഓർഗൻസയാണ്. 4x4 ply അല്ല, ഇത് സിന്തറ്റിക് ഓർഗൻസയാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്, ഞാൻ എൻ്റെ ടോപ്പും ദുപ്പട്ടയും ബോട്ടം അതിന് മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മൂവ് ഷെയ്ഡ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയാണ്. അടുത്തത് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിനകത്തും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഗ്രീൻ കളറിൽ തന്നെ കുഞ്ഞ് പ്രിൻറ്റ് പാറ്റേൺ വരുന്നുണ്ട്. യോക്ക് പോർഷനിൽ അല്ലെങ്കിൽ ലോവറിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഈ ഡിസൈൻ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ യോക്കിൽ വെച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലോസറായിട്ട് കാണാൻ പറ്റും. ആരി എംബ്രോയിഡറി ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ പുറത്ത് ഇതാണ് എൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ഓർഗൻസയുടെ ദുപ്പട്ടയാണ്. ഓർഗൻസ ദുപ്പട്ടയ്ക്കകത്തും ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഓർഗൻസ ദുപ്പട്ട വർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ഇത് വന്നേക്കുന്നത്, ആരി എംബ്രോയിഡറിയും ബ്ലോക്ക് പ്രിൻറ്റും. ഡബിൾ ബ്ലോക്ക് പ്രിൻറ്റ് ആട്ടോ ചെയ്തേക്കുന്നത്, ഫസ്റ്റ് ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് അടുത്തതും കൂടെ ചെയ്തിട്ടുണ്ട്. ആ ഗ്രീനിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന സറ്റൂൺ ബോട്ടം, ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. അപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുന്ന സമയത്ത് ഈ സെയിം കളറിൽ ലൈനിങ് എടുക്കുക, ബോട്ടത്തിൻ്റെ ഫാബ്രിക്കിൻ്റെ മാച്ചിങ് ചെയ്ത് ലൈനിങ് എടുക്കുക. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് ഗോൾഡൻ യെല്ലോ കളർ, അതിനകത്ത് മസ്റ്റേർഡ് യെല്ലോ കളറിലെ പ്രിൻറ്റ് ഡിസൈനും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ്. കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്രൗൺ കളറാണ്, ഓർഗൻസ വിത്ത് മസ്റ്റേർഡല്ല ആൻഡ് ബ്രൗൺ. ലോവർ പോർഷനിൽ ഹെവി ആയിട്ട് നിൽപ്പുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ആ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ്. എന്നിട്ട് ആ മസ്റ്റേർഡല്ലോ കളറിലെ ബ്ലോക്ക് പ്രിൻറ്റ് നമുക്ക് ഇച്ചിരിയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നേക്കുന്നതാണ്, ഇച്ചിരിയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ക്രീം കളറിലെ സറ്റൂൺ ബോട്ടമാണ്, ഇതാണ് അതിൻ്റെ
ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. അടുത്ത് വരുന്നത് ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡിനകത്തും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇത് കണ്ടോ ടോപ്പിൻ്റെ ഫുൾ 240 ടോപ്പിൻ്റെ ഫാബ്രിക് വരുന്നത്. ഫുള്ളായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു പ്രിൻറ്റ് ഡിസൈൻ വന്നിട്ട് ലോവറിൽ വന്നേക്കുന്നത് ഗ്രേക്കകത്ത് ബ്ലൂ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ലോവറിൽ അതുപോലെ തന്നെ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനോ അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കാനോ ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടും. ഇനി എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ദുപ്പട്ടയാണ്. ഓർഗൻസയ്ക്കകത്ത് പ്രിൻ്റ് ചെയ്തിട്ട് ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുവാണ് ആ ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ലൊരു ക്ലാസി ലുക്കുള്ള സെറ്റാണ്. ഗ്രേ കളറിലെ സറ്റൂൺ ഫാബ്രിക്കാണ് ബോട്ടമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, ടോപ്പും ബോട്ടും ദുപ്പട്ട. അടുത്തത് വരുന്നത് ബർഗണ്ടി ഷെയ്ഡാണ്. ബർഗണ്ടി ഷെയ്ഡിൽ ഞാനിപ്പോൾ ആദ്യം എൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് ആ ഒരു ബർഗണ്ടിക്കകത്ത് ഫുള്ളായിട്ട് പ്രിൻറ്റിങ് പാറ്റേൺ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ദുപ്പട്ട സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നതും ആ ഓർഗൻസ ഫാബ്രിക്കിനകത്ത് തന്നെ ഫുള്ളായിട്ട് കണ്ടോ, ഫുള്ളായിട്ട് ആ എംബ്രോയിഡറി പാറ്റേൺ യോക്ക് പോർഷനിൽ വന്നിട്ട്. ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ട് പിടിച്ചാലും നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും കനത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വരും എൻ്റെ ടോപ്പ് ദുപ്പട്ട ക്രോഷ്യോ ലേസ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം സറ്റൂൺ ഫാബ്രിക്. ഇതാണ് സെറ്റിൻ്റെ ലുക്ക്. ബർഗണ്ടിയിൽ ബർഗണ്ടി കളറിലെ തന്നെ വർക്കാണ്. ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്കുന്ന മെറൂൺ ഷെയ്ഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബർഗണ്ടിയുടെ കൂടെ ആയത് കാരണം ഇച്ചിരി കൂടെ ഇതായിട്ട് നിൽക്കും. ഇതാണ് എൻ്റെ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. അപ്പം ഇതെന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.aham.store ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ടുമുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.